നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലം വരും മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്ത കുറച്ച് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു ഗോവയിൽ. ഈ സത്യപ്രതിജ്ഞ വെറുതെയല്ല, കഴിഞ്ഞ തവണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റ് നേടിയ ബി ജെ പി 17 സീറ്റ് നേടിയ കോൺഗ്രസിനെ അട്ടിമറിച്ചുകൊണ്ട് ഗോവയിൽ ഭരണം പിടിക്കുകയായിരുന്നു. അതെല്ലാം നോക്കി നിൽക്കാൻ മാത്രമേ അന്ന് കോൺഗ്രസ്സിന് സാധിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് ഇത്തവണ തിരഞ്ഞെടുപ്പ് ഫലം ഏതാണ്ട് ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് എന്നതായിരിക്കുമെന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലടക്കം വന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരു മുഴം മുന്നേ എറിയാനുള്ള ശ്രമമായിരുന്നു. സ്ഥാനാർത്ഥികളെ കൊണ്ട് വിജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്കൊപ്പം പോവില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്യിക്കുക, അതോടൊപ്പം തന്നെ അവരെ റിസോർട്ടുകളിലും അതുപോലെ തന്നെ മറ്റ് കേന്ദ്രങ്ങളിലും കൊണ്ട് പൂട്ടിയിടുക എന്നിങ്ങനെയുള്ള തന്ത്രങ്ങൾ കോൺഗ്രസ് നേരത്തെ തന്നെ ഗോവയിൽ തുടങ്ങി. പക്ഷേ അതെല്ലാം വിഫലമാവുകയാണ്. ബി ജെ പി കേവല ഭൂരിപക്ഷത്തോട് അടുത്ത നമ്പറുകളിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച്, ലീഡ് നിലയെ സംബന്ധിക്കുന്ന വിവരങ്ങളനുസരിച്ച് ബി ജെ പി കേവല ഭൂരിപക്ഷത്തോട് അടുത്തു കഴിഞ്ഞു. 19 സീറ്റ് ബി ജെ പി ഗോവയിൽ നേടിക്കഴിഞ്ഞതായിട്ടാണ് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ, മുന്നിട്ട് നിൽക്കുന്നതായിട്ടാണ് വിവരങ്ങൾ. അതിനു പുറമെ 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ ലീഡ് നിലയിൽ മുൻപന്തിയിലുള്ള 3 സ്വതന്ത്രന്മാർ ബി ജെ പിക്ക് പിന്തുണ നൽകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ശ്രീധരൻപിള്ളയുടെ, അതായത് ഗോവ ഗവർണർ ശ്രീധരൻപിള്ളയുടെ പണി ഏതാണ്ട് എളുപ്പമായിരിക്കുകയാണ്. കാരണം ആര് സർക്കാരുണ്ടാക്കാൻ വരണം, ആരെയാണ് ക്ഷണിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ഗവർണറാണ്. ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമുണ്ടായാൽ, ഒരു തൂക്കുസഭയ്ക്കുള്ള സാധ്യതയുണ്ടായാൽ ഗവർണർക്ക് ആ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വങ്ങളുണ്ട്. പക്ഷേ ഇന്ന് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് അനിശ്ചിതാവസ്ഥ ഗോവയിൽ ഇത്തവണ കുറവാണ് എന്ന് തന്നെ പറയാം. കാരണം ബി ജെ പിക്ക് കഴിഞ്ഞ തവണ 13 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്, എങ്കിലും അവർ സർക്കാരുണ്ടാക്കി. ഗോവയിൽ നമുക്കറിയാം 40 സീറ്റുകളാണ് ആകെയുള്ളത്, 21 സീറ്റുകൾ നേടണം കേവല ഭൂരിപക്ഷം നേടാനായി. പക്ഷേ 13 സീറ്റുകളുള്ള ബി ജെ പി കഴിഞ്ഞ തവണ സർക്കാർ ഉണ്ടാക്കുകയായിരുന്നു. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ എത്തിയപ്പോൾ ബി ജെ പി അതിൽ ചടുലമായ നീക്കങ്ങൾ നടത്തി. അന്നും നമുക്ക് ഓർമ്മയുണ്ട്, അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പാരീക്കർ ആ പ്രതിരോധ മന്ത്രി സ്ഥാനം രാജിവെച്ച് ഗോവയിലേക്ക് വന്ന് ഗോവയിൽ ചില പാർട്ടികളുമായി ചർച്ച നടത്തി. ആ കാര്യത്തിലൊക്കെ മനോഹർ പാരീക്കറിനെ സമ്മതിക്കാതെ നിവർത്തിയിൽ. അദ്ദേഹം ഇല്ലാത്ത ഒരു ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് ഗോവയിൽ നടക്കുന്നത്. എങ്കിൽ പോലും ബി ജെ പി കഴിഞ്ഞ തവണത്തേക്കാൾ, 13 സീറ്റ് നേടിയ ബി ജെ പി ഇത്തവണ 18 സീറ്റിലേക്കോ അല്ലെങ്കിൽ 19 സീറ്റിലോ ലീഡ് നില ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ 18-19 സീറ്റിൽ ബി ജെ പി വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 3 സ്വതന്ത്രന്മാരുടെ പിന്തുണയോടുകൂടി 21 എന്ന മാന്ത്രിക സംഖ്യയിലെത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ യാതൊരു അനിശ്ചിതാവസ്ഥയുമില്ലാതെ ബി ജെ പി 3ാം തവണയും ഗോവയിൽ അധികാരത്തിലെത്തും എന്നതിന് യാതൊരു സംശയവും വേണ്ട. അവിടെയും പക്ഷേ കോൺഗ്രസിൻ്റെ അടവുകൾ തെറ്റുകയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് ചടുലമായി നീങ്ങാതിരുന്ന ഇടങ്ങളിൽ ഇത്തവണ കോൺഗ്രസ് ശ്രദ്ധിച്ചു. പക്ഷേ ജനവിധി മറിച്ചായിരുന്നു എന്ന് വേണം പറയാൻ. ജനവിധി അനുകൂലമാക്കുന്നതിൽ കോൺഗ്രസ് ഇത്തവണ പരാജയപ്പെട്ടു. ഇത്തവണ കഴിഞ്ഞ തവണ 17 സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ് ഇത്തവണ 13 മാറുമെന്നാണ് കാണാൻ കഴിയുന്ന സാധ്യതകൾ. കാരണം 13 സീറ്റുകളിലാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലം വരും മുമ്പേ ചെയ്ത സത്യപ്രതിജ്ഞകൾ എല്ലാം പാഴായി പോവുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഈ 5 സംസ്ഥാനങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ്സിന് സമ്പൂർണ്ണ പരാജയമാണ് ഉണ്ടായത്. ഗോവയിലും ഉത്തരാഖണ്ഡിലും മണിപ്പൂരിലുമെല്ലാം കോൺഗ്രസ്സിന് തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ എക്സിറ്റ് പോൾ ഫലം പോലും കോൺഗ്രസ് ബി ജെ പിക്ക് ഒപ്പത്തിനൊപ്പം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഫലം ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് ഇവിടെയും പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ്. ഗോവ ഗവർണർ ശ്രീധരൻപിള്ളയുടെ, അല്ലെങ്കിൽ ശ്രീധരൻപിള്ളയുടെ പങ്ക് ഇതിൽ കുറയുകയാണ്. കാരണം തൂക്കുമന്ത്രിസഭയുണ്ടാവുകയാണെങ്കിൽ, ആർക്കും ഭൂരിപക്ഷമുണ്ടാകാത്ത അവസ്ഥയുണ്ടാവുകയാണെങ്കിൽ ആരെ സർക്കാർ രൂപീകരിക്കാൻ വിളിക്കണം എന്നുള്ളത് ഗവർണറുടെ ചുമതലയാണ്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി തന്നെ തുടരുന്നു. കഴിഞ്ഞ തവണത്തിൽ നിന്നും വ്യത്യസ്തമായി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുന്നു. പിന്തുണ അർപ്പിക്കാനായി, അല്ലെങ്കിൽ പിന്തുണയ്ക്കാനായി സ്വതന്ത്ര എം എൽ എമാരടക്കമുള്ളവർ തയ്യാറാകുന്നു. അപ്പോൾ ഗോവയിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം നീങ്ങുകയും അവിടെ വീണ്ടും 3ാമതും ബി ജെ പി സർക്കാർ ഉണ്ടാക്കാനുമുള്ള സാധ്യതയുമാണ് തെളിഞ്ഞു വരുന്നത്. വെബ് ഡെസ്ക്,
തത്വമയി ന്യൂസ്.